അപ്പൊ ഇന്ന് സെഷൻ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ പൊതുവെ മണി ടോക്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആളുകൾക്ക് പൈസ എങ്ങനെ മാനേജ് ചെയ്യാം, പൈസ എങ്ങനെ സേവ് ചെയ്യാം, അതുപോലെ ടാക്സേഷന്റെ ബേസിക് കാര്യങ്ങൾ, ഈവൻ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും പറയുമ്പോൾ ഞാൻ കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടൊക്കെ ആയിട്ടേ പറയുള്ളൂ, കാരണം ഞാൻ ചെയ്യണ പണി അതാ എന്റെ വീട്ടിൽ. പക്ഷെ എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന ബേസിക് ഇൻവെസ്റ്റ്മെന്റുകൾ കാര്യങ്ങളെല്ലാം പൊതുവെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പൊ എസ്പെഷ്യലി ജോബിൾസിനെ പോലെ പലരും നമ്മുടെ സെഷനിലുകളിൽ ഇതിന് മുന്നും വന്നിട്ടുണ്ട്. ഇതിന് മുന്ന് ഇത്തരം നോളജുകൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ നമ്മുടെ ഓഡിയൻസിന് വളരെയധികം ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് മണി ടോക്സിൽ ജോബിൻസ് വന്ന് സംസാരിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് മണി ടോക്സ് നിക്കിൽ ജോബിൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ നമ്മൾ സംസാരിക്കണം വെച്ചാൽ ഈ ഇന്നാണ് ഏപ്രിൽ ഒന്ന് ഇന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ടാക്സിൽ വലിയ വ്യത്യാസം വരാൻ പോകുന്നത്. നമ്മുടെ ന്യൂ ടാക്സ് റെജീം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പഴയ ടാക്സ് റെജീമിൽ നിൽക്കണോ പുതിയ ടാക്സ് റെജീമിൽ നിൽക്കണോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു ജനറൽ ഐഡിയ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ നിങ്ങൾ നിങ്ങളുടെ എച്ച് ആറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ടാക്സ് ഫയലിംഗിൽ ടൈമിൽ ഏത് ചൂസ് ചെയ്യണമെന്നൊക്കെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം, നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോബിൻസിനോട് റിക്വസ്റ്റ് ചെയ്തത് ഇന്നത്തെ സെഷൻ വന്ന് എടുത്ത് തരാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ആള് വളരെ സ്നേഹത്തോടെ ഇതിന് സമയം കണ്ടെത്തുകയും ഇതിന് വരാനും സാധിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച് ജോബിൻസ്. അപ്പോൾ ഓവർ ടു യു. അതിനു മുന്നേ ഞാനും ജോബിൻസും നമ്മുടെ ഒത്തിരി ടാക്സ് ഫയലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പോ ഇദ്ദേഹത്തിന്റെ നോളജ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒത്തിരി ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒത്തിരി റെസ്പെക്ടോടെ സ്നേഹത്തോടെ ജോബിൻസിനെ ഞാൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. താങ്ക് യു നിഖിൽ സർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ന്യൂ ടാക്സ് റെജീം വേഴ്സസ് ഓൾഡ് ടാക്സ് റെജീം ആണ്. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് നമുക്കൊരു ന്യൂ ഇയർ ആണ്. ഇന്ന് നമ്മൾ ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ സംബന്ധിച്ച് പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ അതിൻ്റെ എല്ലാവിധ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോയാൽ അടുത്ത ഒരു വർഷം കൊണ്ട് നമുക്ക് എത്ര നമുക്ക് നമ്മുടെ ഇൻകം സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കൂട്ടാൻ പറ്റും, നമ്മുടെ വെൽത്ത് എത്ര കൂട്ടാൻ പറ്റും എന്നുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ബേസിക് ആയിട്ടാണ് ഈ കമ്പാരിസൺ വരുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പുതിയൊരു ടാക്സ് റെജീം നമ്മുടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ടാക്സ് റെജീമിന്റെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് പുതിയ ടാക്സ് റെജീമിലുള്ളത് കമ്പയർഡ് ടു ഓൾഡ് ടാക്സ് റെജീം, അതാണ് നമ്മൾ ഇന്നത്തെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഇതിനെ കുറിച്ച് ഒരു കോഷൻസ് പറയാനുള്ളത്, ഇത് ആപ്ലിക്കബിൾ നമ്മൾ ഈ സംസാരിക്കുന്ന എല്ലാം 2023-24 ഫിനാൻഷ്യൽ ഇയർ ആണ്. അതായത് ഇന്നാണ് 2023-24 ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് തൊട്ട് 31 March 2024 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അസസ്മെന്റ് ഇയർ, അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ ഒരു ടേം ആണ്, അത് 2024-25 ആയിട്ട് വരും. ദിസ് പെർസെൻറ്റേഷൻ ഇസ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. ഇത് നിങ്ങൾക്ക് ഒരു അവയർനെസ് തരാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഡിസ്കഷൻ ആണ്, അല്ലാതെ ഇതൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ല. ഓൾവേസ് നിങ്ങൾ എപ്പോഴും എന്തൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു അഡ്വൈസർ, ടാക്സ് കൺസൾട്ടന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. ഇന്നത്തെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ബെനിഫിറ്റ്സ് ഓഫ് ITR ഫയലിംഗ്. എല്ലാവരും മേ ബി ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പൻസ് എല്ലാവരും തന്നെ ഓൾറെഡി ഇപ്പോൾ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ എങ്കിലും എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ച് വരാറുണ്ട് പ്രാക്ടീസിൻ്റെ സമയത്ത്. നമ്മളുടെ പ്രൊഫഷണലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ട് ഞാൻ ITR ഫയൽ ചെയ്യണം, ആരാണ് ITR ഫയൽ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ച് അത് കഴിഞ്ഞ് ഹെഡ്സ് ഓഫ് ഇൻകം, എങ്ങനെയാണ് നമ്മളൊരു ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് ഇൻകം ആണ് നമ്മുടെ ഇൻകം ടാക്സിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ നോക്കുന്നുണ്ട്. അതിനുശേഷം ഓൾഡ് ടാക്സ് സ്ലാബ്സ് എന്തായിരുന്നു, ഓൾഡ് ടാക്സ് റെജീം നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇത് നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ഓൾഡ് ടാക്സ് റെജീം, അതിൻ്റെ അകത്ത് എന്തൊക്കെ ഡിഡക്ഷൻസ് കിട്ടും, പിന്നെ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ന്യൂ ടാക്സ് റെജീമിൽ ഒരു ഡിഡക്ഷൻസും നമുക്ക് അലോവബിൾ അല്ല, അതുകൊണ്ടാണ്
ഓൾഡ് ടാക്സ് റെജീമിൽ എന്തൊക്കെ ഡിഡക്ഷൻസ് നമുക്ക് കിട്ടും, ഇപ്പോഴും നമുക്ക് ഓൾഡ് ടാക്സ് റെജീമും ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതാണ് ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ന്യൂ ടാക്സ് റെജീം, എന്താണ് ന്യൂ ടാക്സ് റെജീം എന്നും അതിൻ്റെ അകത്തെ ബെനിഫിറ്റ്സും എന്താണെന്ന് നമ്മൾ നോക്കിപ്പോകും. ഇത്രയുമാണ് നമ്മൾ ഈ പോയിന്റ്. ഇത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനും ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളായിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് ആദ്യത്തെ തന്നെ എന്തുകൊണ്ട് ബെനിഫിറ്റ്സ് ഓഫ് ഫയലിംഗ് ഐ ടി ആർ എന്ന കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്തിനാണ്, എനിക്ക് ഇൻകം 5 ലാക്സിന് താഴെയാണ്, പഴയ സ്ലാബ് അനുസരിച്ചാണെങ്കിൽ അപ് ടു 5 ലാക്സ് വരെ ടാക്സ് ഇല്ല, പുതിയ സ്ലാബ് അനുസരിച്ചാണെങ്കിൽ 7 ലാക്സ് വരെ നമുക്ക് ടാക്സ് വരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യണം, എനിക്ക് ടാക്സ് ഇല്ലല്ലോ. ആസ് പെർ റൂള്, ഇൻകം ടാക്സിന്റെ റൂള് പ്രകാരം, പഴയ റൂള് പ്രകാരം 2.5 ലാക്സിന് മുകളിലുള്ള എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് റൂള്. എന്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഗുണങ്ങൾ എന്താണ്, ഞാൻ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടുള്ള എനിക്കുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈസി ലോൺ അപ്രൂവൽ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈസി ലോൺ അപ്രൂവൽ ആണ്. നമുക്കൊരു 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേണിന്റെ അക്നോളജ്മെന്റ് കൊടുക്കാൻ പറ്റിയെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഏത് ലോണോ അപ്രൂവ് ആയിട്ട് കിട്ടും. ഈ ഇൻകം ടാക്സ് റിട്ടേണിന്റെ അക്നോളജ്മെന്റും അല്ല ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ സ്റ്റേറ്റ്മെന്റും ഇല്ലാതെ ഒരു ലോൺസും ഇന്ന് ഇപ്പോഴത്തെ ആസ് ഓഫ് നൗ ഇത് അപ്രൂവ് ആക്കാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ക്ലെയിം ടാക്സ് റീഫണ്ട്, നമുക്കറിയാം നമുക്ക് ഒത്തിരി പേർക്ക് തന്നെ റീഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് FD ഇൻവെസ്റ്റ്മെന്റ്സ് കാണാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഉള്ള ഇൻകം കാണാം, ചിലപ്പോൾ ഡിവിഡൻഡ് കാണാം. ഇതിനെല്ലാം TDS എന്ന് പറയുന്നത്, അതായത് ടാക്സ് ഡിഡക്റ്റഡ് ആറ്റ് സോഴ്സ്, അവർ നമുക്ക് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഡിവിഡൻഡോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ റവന്യൂ നമുക്ക് തരുന്ന സമയത്ത് തന്നെ ഈ നമുക്ക് തരുന്ന ആൾ നമ്മുടെ പേരിൽ ഒരു എമൗണ്ട് നമ്മൾ പിടിച്ച് അടച്ചിട്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ബാങ്ക് 1 ലാക്ക് ഒരു വർഷം ഇൻട്രസ്റ്റ് തരികയാണെങ്കിൽ അവർ 10% 10,000 ഓൾറെഡി നമ്മുടെ പാനിൽ TDS ആയിട്ട് അടച്ചിരിക്കും. ആ അടച്ചതിന് ശേഷം ബാക്കി 90,000 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുള്ളൂ. നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് 90,000 ഇൻട്രസ്റ്റ് കിട്ടി. നമ്മളിപ്പോൾ ഒരിക്കലും ആ FDയുടെ ഇൻട്രസ്റ്റ് 6% ആയിരുന്നു, നമുക്ക് എത്രയാണ് കിട്ടേണ്ടത് എന്നുള്ള ആക്ച്വൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകാറില്ല. പക്ഷേ ഈ റീഫണ്ട് നമുക്ക് 5 ലാക്സിന് താഴെയാണ് നമുക്ക് ടാക്സബിൾ ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുവാണെങ്കിൽ ഈ 10,000 നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തിരിച്ചു തരും. ഇത് ഒത്തിരി പേർക്കും അറിയില്ല. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ, ഒന്നാമത്തെ കാര്യം ഓരോ വർഷം റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്, 31 ജൂലൈ, അത് കഴിഞ്ഞാൽ പിന്നെ ഫൈനോട് കൂടി നെക്സ്റ്റ് 31 ഡിസംബർ, അങ്ങനെ ഓരോ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ TDS റീഫണ്ട് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഈ TDS ഉണ്ടോ ഇല്ലയോ എന്നുള്ള, കുറേ വർഷങ്ങളായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാതെ TDS അവിടെ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നു, അങ്ങനെ കുറേ ആൾക്കാർക്ക് എമൗണ്ട് കിട്ടാതിരിക്കുന്നുണ്ട്. അപ്പം ഇത് ക്ലെയിം റീഫണ്ട്, റീഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടാക്സ് റീഫണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ അടുത്ത് ഇൻകം ആൻഡ് അഡ്രസ് പ്രൂഫ്. നമുക്കൊരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്നോളജ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് അത് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം. ഇപ്പോൾ ഒരു ഇൻഷുറൻസ്, നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് വന്നു, ആക്സിഡന്റ് വന്നപ്പം ആക്സിഡന്റ് ബെനിഫിറ്റ് ഉള്ള പോളിസീസ് ആണെങ്കിൽ ആ പോളിസീസിന് നമുക്ക് ഇൻകം, ചിലപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന പീരീഡിൽ നമുക്ക് ഇൻകം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഇൻകത്തിനെ പ്രൂഫ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഏറ്റവും, അങ്ങനെ നമുക്ക് ഇൻകം ആൻഡ് അഡ്രസ് പ്രൂഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാരി ഫോർവേഡ് യുവർ ബിസിനസ് ലോസസ്, അതായത് നമ്മൾ അറിയാം നമുക്ക് ഇനീഷ്യലി ഇത് ബിസിനസ്സുകാർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഉള്ള ബെനിഫിറ്റ് ആണ് ഞാൻ പറയുന്നത്. അതായത് ഡ്യൂ ഡേറ്റിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യലി ഉണ്ടാകുന്ന, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി മേ ബി ലോസസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ലോസസ് ഉണ്ടാകാം. ഈ ലോസ് എല്ലാം അടുത്ത വർഷങ്ങളിലെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. സപ്പോസ് ഒരാൾ ഒരു ബിസിനസ് നടത്തുന്നു, ആ ബിസിനസ്സിൽ ഒരു വർഷം 25 ലാക്സ് റുപ്പീസ് ലോസ് പോകുന്നു, ഇനീഷ്യൽ ഇയറിൽ 25 ലാക്സ് റുപ്പീസ് ലോസ് പോകുന്നു, അടുത്ത വർഷം അയാൾക്കൊരു ഒരു 40 ലാക്സ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, 40 ലാക്സിനും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നോർമലി 40 ലാക്സിന് നമ്മൾ ടാക്സ് കൊടുക്കണം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻകം ടാക്സ് റിട്ടേൺ കറക്റ്റായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 25 ലാക്സ് 40 ലാക്സിന് കുറച്ചതിന് ശേഷം ബാക്കി 15 ലാക്സിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അപ്പം ഈ ക്യാരി ഫോർവേഡ് ലോസ്, പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ITR റിട്ടേൺ ഡ്യൂ ഡേറ്റ് ഫയൽ ചെയ്യാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലോസസ് നമുക്ക് ഫ്യൂച്ചർ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അവോയ്ഡ് പെനാലിറ്റി, അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവോയ്ഡ് പെനാലിറ്റി, അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ പെനാലിറ്റി ഇമ്പോസ് ചെയ്യും. നമ്മൾ ലേറ്റർ ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചിട്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നതെങ്കിൽ
അപ്പൊ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പെനാൽറ്റി ചാർജ് ചെയ്യും. ആ പെനാൽറ്റി നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ചെയ്യുവാണെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു മേജർ ആയിട്ട് വരുന്നത് ക്വിക്ക് വിസ പ്രോസസ്സിങ്. ഇപ്പൊ നമ്മളെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഫോറിൻ ടൂർസും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൂറുകളൊക്കെ ഔട്ട്സൈഡ് ഇന്ത്യ പോകുന്നവരായിരിക്കും. ഈ കേസസിലെല്ലാം ട്രാവൽ ഏജൻസും എല്ലാം ചോദിക്കുന്ന ഈ വിസ പ്രോസസ്സിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് 3 വർഷത്തെ ITR റിട്ടേൺ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഈ വിസ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനായിട്ടും വിത്തൗട്ട് എൻക്വയറി നമുക്ക് വിസ സാങ്ഷൻ ചെയ്ത് കിട്ടാനായിട്ടും ഈ റിട്ടേൺ ഫയലിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് വരുന്നത്. അടുത്തെന്ന് പറയുന്നത് ഹൂ ഷുഡ് ഫയൽ റിട്ടേൺ. ഇതും ഒത്തിരി പേരെന്നോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എന്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യണം? എനിക്ക് സാലറി തന്നപ്പോൾ എംപ്ലോയർ TDS ആയിട്ട് പിടിച്ച് എൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ആസ് പെർ റൂൾ ഈ റിട്ടേൺ TDS പിടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് സാലറി തരുന്നതിന് മുമ്പ് നമ്മുടെ എംപ്ലോയർ നമ്മുടെ നിന്ന് എല്ലാ മാസവും ഒരു ഒരു പ്രിസ്ക്രൈബ്ഡ് പെർസെൻറ്റേജ് എമൗണ്ട് നമ്മുടെ പേരിൽ നമ്മുടെ പാനിൽ എല്ലാ മാസവും അടയ്ക്കുന്നു. ഇതെന്ന് പറയുന്ന എംപ്ലോയറുടെ ഒരു കംപ്ലയൻസ് മാത്രമാണ്. നമുക്ക് വേണ്ടി ടാക്സ് ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ ഡിപ്പാർട്ട്മെന്റിൽ. ഇതിനാണ് TDS എന്ന് പറയുന്നത്. ഈ TDS റിട്ടേൺ ഫയല് TDS ഇങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു അസസി എന്ന നിലയിൽ നമ്മൾ ആ റിട്ടേൺ എല്ലാ വർഷവും ഫയൽ ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പൊ എല്ലാ വർഷവും ആരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണോ 3 lakhs, അത് ഈ വർഷമാണ് 3 lakhs വരുന്നത്. അടുത്ത 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ വർഷം വരെ 2.5 lakhs മുകളിൽ ഇൻകം ഉള്ള എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം. അതിൻ്റെ അതിൽ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അപ് ടു 5 lakhs വരെ ഓൾഡ് റെജീമിലും പുതിയ റെജീമിൽ 7.5 lakhs വരെ ടാക്സ് ഇല്ല എന്ന് ഓർത്ത് നമുക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു 5 lakhs സാലറി കിട്ടുന്നു, എനിക്ക് ടാക്സ് ഒന്നും അടയ്ക്കാനില്ല. നോർമലി നമുക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. പക്ഷേ എങ്കിലും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. 2.5 lakhs പഴയ സ്കീമിൽ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിലും പുതിയ സ്കീമിൽ 3 lakhs എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഇഫ് യു വാണ്ട് ടു ക്ലെയിം റീഫണ്ട്, നമ്മൾ പറഞ്ഞു നേരത്തെ ഇപ്പം ഒരു FDയുടെ ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്ക് പിടിച്ച് അടച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് 2.5 lakhs താഴെയാണ് ടോട്ടൽ ഇൻകം വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്മൾ ടാക്സ് ലയബിലിറ്റി ഇല്ല നമുക്ക്, പക്ഷേ ഗവൺമെന്റിലേക്ക് നമ്മുടെ ഒരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ട്. ആ അഡ്വാൻസ് അടച്ച എമൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ഈ റിട്ടേൺ ഫയലിംഗ് വഴി നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളവരും റിട്ടേൺ ഫയൽ ചെയ്യുക. ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് TDS അവിടെ ഉണ്ട്, റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇൻകം ടാക്സിന്റെ സിസ്റ്റം നോക്കുമ്പോൾ അവരുടെ സിസ്റ്റത്തിൽ നമുക്ക് TDS വന്നിട്ടുണ്ട്, കുറെ എമൗണ്ട് അക്യുമുലേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ അവിടെ നിന്നുള്ള നോട്ടീസിന് ചാൻസസ് വളരെ കൂടുതലാണ്. മൂന്നാമത് ക്യാരി ഫോർവേഡ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ക്യാരി ഫോർവേഡ് ഏതെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് അടുത്ത വർഷത്തെ പ്രോഫിറ്റായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരും റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ ബിസിനസിന്റെ കേസ് വരാണ് കമ്പനി പാർട്ണർഷിപ്പ് ഫേം LLP ഇവരൊക്കെ ഒരു റിട്ടേൺ കമ്പൽസറി ആയിട്ട് ഇൻകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യണം. അതാണ് കമ്പനിയുടെയും പാർട്ണർഷിപ്പിന്റെ LLPയുടെ കേസിൽ അതിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ എല്ലാ വർഷവും കമ്പൽസറി ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് പോകണം. ഈ റിട്ടേൺസ് ഫയൽ ചെയ്ത് ഇല്ലെങ്കിൽ മാക്സിമം പെനാൽറ്റി 10,000 rupees ആണ്. ഇത് ഇൻകം ടാക്സിന് നമ്മുടെ ഇന്ന് ചാർജ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, മാക്സിമം 10,000 rupees. ഇനി ഏതൊക്കെ ഇൻകത്തിനാണ് നമ്മൾ സാലറി ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഫ്രം സാലറി അറിയാം, നമ്മുടെ ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് കിട്ടുന്നു, അതിനാണ് സാലറി എന്ന് പറയുന്നത്. ആ എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നത് നമ്മൾ ഏതെങ്കിലും ബിൽഡിംഗ് ആർക്കെങ്കിലും റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം താമസിക്കാനായിട്ടായിരിക്കാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓഫീസിനായിരിക്കാം, അല്ലെങ്കിൽ ഗോഡൗൺ ആയിരിക്കാം ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു വേക്കന്റ് ലാൻഡ് ആയിരിക്കാം, ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അത് നമ്മൾ അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം. രണ്ട്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് പ്രൊഫഷൻ, അതറിയാം ഓരോരുത്തരും ബിസിനസ് നടത്തുന്ന ആൾക്കാരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരുടെ അതിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിനും ടാക്സ് കൊടുക്കണം. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഷെയറിൽ നിന്നുണ്ടാകുന്ന ആയിരിക്കാം, അല്ലെങ്കിൽ ലാൻഡ് ഫിക്സഡ് ആയിട്ടുള്ള അസെറ്റ്സ് ഉണ്ടല്ലോ, ലാൻഡ് ബിൽഡിങ് ഇതൊക്കെ വിറ്റിട്ട് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ അതിനും നമ്മൾ ടാക്സ് കൊടുക്കണം. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതർ സോഴ്സസ് എന്ന് പറയുന്നത് മേ ബി ലോട്ടറി, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പസിൽസിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അല്ലെങ്കിൽ ലോട്ടറി വിന്നിങ് ഫ്രം ലോട്ടറി വില്ലിങ്ങം
ഹോഴ്സ് റേസസ്, അതിനൊക്കെയാണ് ഇൻകം ഫ്രം അതർ സോഴ്സസിനകത്ത് വരുന്നത്. ഇത്രയും 5 കാറ്റഗറീസ് ഓഫ് ഹെഡ്സിന്റെ ടോട്ടൽ എടുത്തിട്ടാണ് നമ്മുടെ ഒരു വർഷത്തെ ഇൻകം കണക്കാക്കുന്നത്. ആ ഇൻകത്തിലായിരിക്കണം നമ്മൾ ടാക്സ് തുടങ്ങുന്നത്. ഈ 5 ഹെഡിലും 2.5 lakhs മുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. 5 lakhs മുകളിലാണെങ്കിൽ ടാക്സും കൊടുക്കണം. പുതിയ റെജീമിൽ 3 lakhs മുകളിലാണ് ഈ 5 ഹെഡിലും വരുന്ന ഇൻകം ടോട്ടൽ വരുന്നതെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. 7 lakhs മുകളിലാണെങ്കിൽ നമ്മൾ അതിന് ടാക്സും കൊടുക്കണം. ഇതാണ് ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെ കാര്യം പറയാനുള്ളത്. അടുത്തത് നമ്മൾ ഇനി നമ്മുടെ മെയിൻ ഡിസ്കഷൻ പോയിന്റിലോട്ട് വരികയാണ്. അതായത് നമ്മുടെ പഴയ ടാക്സ് റെജീം, അതായത് ഈ പഴയ ടാക്സ് റെജീം എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്ന ജൂലൈയിൽ നമുക്കൊരു റിട്ടേൺ ഫയലിംഗ് ഡേറ്റ് വരുന്നുണ്ട്. ആ ഡേറ്റിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് ആണ് ഞാൻ പറയുന്നത്. ആ ടാക്സിൽ അപ് ടു 2.5 lakhs വരെ 0%, 2.5 lakhs ടു 5 lakhs 5%, 5 lakhs ടു 10 lakhs 20%, എബോ 10 lakhs 30% കൊടുക്കണം. ഇതായിരിക്കും നമുക്ക് വരുന്ന ഓൾഡ് ടാക്സ് റെജീം. ഈ 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഒന്നെങ്കിൽ ഈ റെജീം ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ടാക്സ് റേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനടുത്തായിട്ട് ആ ഓപ്ഷന് നമുക്ക് എടുക്കാനായിട്ടുള്ള ചാൻസ് ഓപ്ഷൻ ഉണ്ട്. അപ്പം അപ് ടു 2.5 lakhs നമ്മൾ പറഞ്ഞു 2.5 lakhs വരെ ഇതിൻ്റെ അകത്ത് ടാക്സ് ഇല്ല. 2.5 lakhs ടു 5 lakhs, ദാറ്റ് മീൻസ് 2.5 lakhs, അതിൻ്റെ 5% അറൌണ്ട് 12,500 rupees വരും, അതും ടാക്സ് കൊടുക്കണം. പിന്നെ 5 lakhs മേളിൽ 10 lakhs ആണ് വരുന്നതെങ്കിൽ 5 lakhs 20% കൊടുക്കണം. എബോവ് 10 lakhs എത്രയാണെങ്കിലും അതിൻ്റെ എല്ലാം 30% കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഓൾഡ് സ്കീമിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഡിഡക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഡിഡക്ഷൻസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് താഴോട്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഓൾറെഡി നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഡിഡക്ഷൻസ് ആയിരിക്കാം. ആ ഡിഡക്ഷൻസ് എല്ലാം നമുക്ക് ഈ പുതിയ പഴയ ഓൾഡ് റെജീമിൽ നമുക്ക് അലോവബിൾ ആണ്. റിബേറ്റ് അപ് ടു 5 lakhs ഓഫ് ഇൻകം. റിബേറ്റ് അപ് ടു 5 lakhs ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് ബ്രാക്കറ്റ് 2.5 lakhs, അതായത് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 2.5 lakhs വരെ 0%, 2.5 lakhs ടു 5 lakhs വരെ 5% നമ്മുടെ ടാക്സ് റേറ്റ് വരുന്നത്. അപ്പം നോർമലി ആസ് പെർ റൂള് 2.5 ഒരാളുടെ സാലറി 5 lakhs ആണെങ്കിൽ അയാൾ 2.5 lakhs, അതായത് നെക്സ്റ്റ് ബ്രാക്കറ്റായ 2.5 lakhs ടു 5 lakhs, അതായത് 2.5 lakhs വരും. ആ 2.5 lakhs 5% അറൌണ്ട് 12,500 rupees നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കണം. പക്ഷെ ഗവൺമെന്റ് പറയാണ് നമുക്ക് റിബേറ്റ് ആയിട്ട് 12,500 rupees തരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതിനാണ് ടാക്സ് റിബേറ്റ് അപ് ടു 5 lakhs ഇൻകം. അതായത് 5 lakhs ഇൻകം വരെയുള്ള ആൾക്കാർക്ക് നമുക്കൊരു റിബേറ്റ് ആയിട്ട് 12,500 rupees ടാക്സ് കിട്ടും. അപ്പം ഇൻ എഫക്റ്റീവ്ലി 5 lakhs വരെ നമ്മൾ ഒരു രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പഴയ റെജീമിൽ, ഈ പഴയ ടാക്സ് റെജീമിൽ 5 lakhs വരെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 5 lakhs മേളിൽ ഒരു രൂപ എങ്കിലും പോയാൽ ഈ 12,500 റിബേറ്റ് നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. അപ്പൊ അഗെയിൻ നമ്മൾ 12,500 പ്ലസ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടേ വരും. അതാണ് ഇതിൻ്റെ അകത്തുള്ള ബെനിഫിറ്റ്. ഈ റിബേറ്റ് കിട്ടുന്നതെന്ന് പറയുന്നത് നമുക്ക് അപ് ടു 5 lakhs വരെ ഇൻകം ഉണ്ടെങ്കിലും കിട്ടുള്ളൂ. 5 lakhs and 1 rupees വന്നു കഴിഞ്ഞാൽ നമുക്ക് റിബേറ്റ് കിട്ടത്തില്ല. അതാണ് ഈ സ്ലാബ് റേറ്റ് ഓൾഡ് ടാക്സ് റെജീമിന്റെ വരുന്നത്. ഇനി അതിനകത്ത് എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് നമുക്ക് കിട്ടുക? അത് നോർമൽ ആയിട്ടുള്ള ATC ഡിഡക്ഷൻസ് ആയിട്ടുള്ള എംപ്ലോയീസ് PF കോൺട്രിബ്യൂഷൻ, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, ചിൽഡ്രൻസ് ട്യൂഷൻ ഫീ, ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണല്ലോ. പ്രിൻസിപ്പിൾ ഓഫ് റീപേയ്മെന്റ് ഓഫ് ഹോം ലോൺ, സുകന്യ സമൃദ്ധി സ്കീം, ELSS, ഫൈവ് ഇയർ ഡെപ്പോസിറ്റ് സ്കീം, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇൻ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, പിന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, ഇങ്ങനെയുള്ള ഇതിന്റെ എല്ലാം മാക്സിമം ATC ഡിഡക്ഷൻസ് എന്ന് നമ്മൾ നോർമലി വിളിക്കുന്ന ഇതിന്റെ മാക്സിമം 1.5 lakhs വരെ നമുക്ക് എക്സംഷൻ കിട്ടും. അതായത് ഡിഡക്ട് ചെയ്യാൻ പറ്റും. 1.5 lakhs എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, സപ്പോസ് ഇപ്പൊ നമ്മൾ 80,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 80,000 ഡിഡക്ട് ചെയ്യാൻ പറ്റും. 1,75,000 ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 1,50,000 നമുക്ക് ഡിഡക്ഷൻ പറ്റും. എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാക്സിമം 1.5 lakhs, ഇതിൽ ഏതെങ്കിലും ഏതാണോ ലീസ്റ്റ് അതേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് അല്ലെങ്കിൽ 1.5 lakhs നമുക്ക് ഈ ഓൾഡ് ടാക്സ് റെജീമിൽ നമുക്ക് ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റും. അതാണ് ഈ ഡിഡക്ഷൻസിനകത്ത് പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള ഡിഡക്ഷൻസ് കണ്ടിന്യൂ അഡീഷണൽ നമ്മൾ നാഷണൽ പെൻഷൻ സ്കീമിലോട്ട് പോവുകയാണെങ്കിൽ 50,000 അത് അഡീഷണൽ ആയിട്ട് കിട്ടും. ഇൻ അഡീഷൻ ടു 1.5 lakhs നമുക്ക് 50,000 നാഷണൽ പെൻഷൻ സ്കീമിൽ കിട്ടും. പിന്നെ നമ്മുടെ ATD മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, റെന്റ് പെയ്ഡ്,
റെന്റ് പെയ്ഡിന് ഒരു പ്രത്യേക കാൽക്കുലേഷൻ ഉണ്ട്. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് ടോട്ടൽ ഇൻകം 5000, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എക്സ്പെർട്സിന്റെ അടുത്ത് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഓരോ ഡിഡക്ഷൻസും, ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ഇൻട്രസ്റ്റ് ഓൺ ഹോം ലോൺ ഫോർ ഫസ്റ്റ് ടൈം ഹോം അത് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ് 50,000. ഇതെല്ലാം ഓൾഡ് പുതിയ പഴയ സ്കീം, പഴയ ടാക്സ് റെജീമിൽ നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ് ആണ് ഇതെല്ലാം. മെഡിക്കൽ ഇൻഷുറൻസ്, സ്പൗസ്, ചിൽഡ്രൻ 25,000 കിട്ടും. പേരൻസ് മോർ ദാൻ 60 ഇയേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അത് 80 ഇയേഴ്സ് ആണ്, 50,000 അഡീഷണൽ ആയിട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ 75,000 കിട്ടും. ഈ ഡിഡക്ഷൻസ് എല്ലാം നമുക്ക്, ഇത് നിങ്ങൾ നോർമലി ക്ലെയിം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം. ഇതെല്ലാം നിങ്ങൾക്ക് ഈ പുതിയ പഴയ ടാക്സ് റെജീമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിഡക്ഷൻസ് എല്ലാം കിട്ടും. ഇല്ലെങ്കിൽ അതാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പഴയ ടാക്സ് റെജീം നമുക്ക് ഓപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം ഈ ഡിഡക്ഷൻസ് എല്ലാം നമുക്ക് ഉണ്ടോ എന്ന് ആദ്യമുള്ള കാര്യം നോക്കുക. എന്തായാലും നമുക്ക് നിഖിൽ സാറൊക്കെ പറയുന്നത് നമുക്ക് എന്തായാലും ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിങ് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ലൈഫ് ഇൻഷുറൻസ് അറ്റ്ലീസ്റ്റ് ടേം ഇൻഷുറൻസ് എങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കൂട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സാലറി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ് ബെനിഫിറ്റ്, അത് അപ്പോൾ പുതിയ സ്കീമാണോ പഴയ സ്കീമാണോ നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് ഇൻഡിവിജ്വൽ കേസ് ടു കേസ് ആണ്. അത് നമ്മൾ ഓരോരുത്തരുടെയും സാലറി ഈ വർഷം മുഴുവൻ കിട്ടാൻ പോകുന്ന ഇൻകം എത്രയാണ്, സാലറി ഇൻകം എത്രയാണ് അല്ലെ ബിസിനസ് ഇൻകം എത്രയാണ് നമുക്ക് ഒരു ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ടിനെ നിങ്ങൾ രണ്ട് ഓൾഡ് റെജീമിലും പുതിയ ന്യൂ റെജീമിലും കമ്പാരിറ്റീവ് സ്റ്റഡി എടുക്കണം. അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ കേസ് ആണ്. എനിക്കിപ്പോൾ ഇത് ഇത്ര എടുത്തു കഴിഞ്ഞാൽ ഇത്രയായിരിക്കും ടാക്സ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഓരോ ആൾക്കാരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം, ഓരോ ആൾക്കാരുടെയും സ്പെസിഫിക് ആയിട്ടുള്ള സാലറി ആയിരിക്കാം, അതെല്ലാം നമ്മൾ രണ്ട് റെജീമിലും കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ ബേസിക്കലി നിങ്ങൾ ഇന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 80Cയിൽ 1,50,000 അകത്ത് എന്തൊക്കെ നമ്മളിപ്പം ഓൾറെഡി ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ടാക്സ് കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്തേ പറ്റൂ. ഇനി അറ്റ്ലീസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ അകത്ത് നമ്മുടെ പ്ലാൻ, അത് ഏത് പ്ലാൻ ആണെങ്കിലും ആ പ്ലാൻ ലൈഫ് ഇൻഷുറൻസും നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതും ഏതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്, അത് അടുത്ത ഈ മാസം ഈ വർഷങ്ങളിൽ വരുന്ന ഏതൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് എന്നുള്ളത് നമ്മൾ നോക്കുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യുക. ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് എങ്ങനെ വൈസ്ലി വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റാം എന്നുള്ള കാര്യം നോക്കിയിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് മാറ്റുന്നത് കൊണ്ട് നമുക്ക് പുതിയ സ്കീമിലും പഴയ സ്കീമിലും എന്താണ് ടാക്സിന്റെ ബെനിഫിറ്റ് വരുന്നതെന്ന് കമ്പയർ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് പുതിയ സ്കീം വേണോ പഴയ സ്കീം വേണോ എന്നുള്ള സ്കീമിലോട്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഡിഡക്ഷൻസ് ആണ് വരുന്നത്. ഇത് നിങ്ങൾ നോർമലി എടുക്കുന്ന ഡിഡക്ഷൻസ് ആണ്, ഇതുവരെ നിങ്ങൾ എടുത്തു പോയിരിക്കുന്ന ഡിഡക്ഷൻസ് ആൻഡ് ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അടുത്തത് ന്യൂ ടാക്സ് റെജീം. ന്യൂ ടാക്സ് റെജീമില് ഇതാണ് പുതിയതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഡിഫോൾട്ട് ടാക്സ് റെജീം. ഡിഫോൾട്ട് ടാക്സ് റെജീം എന്ന് പറഞ്ഞാൽ പഴയ ടാക്സ് റെജീം വേണമെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം ഗവൺമെന്റ്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പഴയ സ്കീമാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ പഴയ സ്കീം അവൈൽ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡിഫോൾട്ടായി, ബൈ ഡിഫോൾട്ട് ഇൻകം ടാക്സ് പറയുന്നത് ഈ പുതിയ സ്കീമാണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരിക. അപ്പോൾ പുതിയ സ്കീമിൽ അപ് ടു 3 ലാക്സ് വരെ നില്ലാണ്. നേരത്തെ അത് പഴയ സ്കീമിൽ 2.5 ലാക്സ് ആയിരുന്നു, ഇത് ഇവിടെ വരുമ്പോൾ 3 ലാക്സ് വരെ ഇല്ല, ടാക്സ് ഇല്ല. ഇനി 3 ലാക്സ് to 6 ലാക്സ് 5%, 6 ലാക്സ് to 9 ലാക്സ് 10%, 9 to 12 15%, 12 to 15 20%, 15 ലാക്സ് and above 30%. ഇതായിരിക്കും ഇതിന്റെ സ്ലാബ് റേറ്റ് വരിക. സ്ലാബ് റേറ്റ് ഓരോ ഇങ്ക ഇപ്പോൾ 12 ലാക്സ് വരുന്നുണ്ടെങ്കിൽ 15 ലാക്സ് കൊണ്ട് ആ സ്ലാബ് റേറ്റ് തീരും. 15 ലാക്സ് വരുന്നുണ്ടെങ്കിൽ 20 ലാക്സും കൊണ്ട് തീരും. അപ്പം 15 ലാക്സിന് മുകളിൽ വരുന്നവർക്ക് മാത്രമേ 30% വരുന്നുള്ളൂ. ഓൾഡിൽ അത് 10 ലാക്സിന് മേളിലായിരുന്നു 30%. അപ്പം ഇപ്പം അത് 15 ലാക്സിലോട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡിഡക്ഷൻസും നമുക്ക് അലോബിളല്ല. പുതിയ സ്കീമിൽ ഒരു ഡിഡക്ഷൻസും, അതായത് 80Cയിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ LICO അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ ഇൻഷുറൻസ്, ട്യൂഷൻ ഫീ, പ്രിൻസിപ്പൽ, ഹോം ലോൺ റീപേയ്മെന്റ്, ഇങ്ങനെയുള്ള ഒരു ഡിഡക്ഷൻസും, ഈവൻ ഹെൽത്ത് ഇൻഷുറൻസ്,
ലൈഫ് ഇൻഷുറൻസ് ഇതൊന്നും നമുക്ക് അഡീഷണൽ എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീം ഇതൊന്നും നമുക്ക് പുതിയ സ്കീമ് നമുക്ക് കിട്ടില്ല. പകരം നമുക്ക് തന്നിരിക്കുന്നത് പഴയ സ്കീമിലുണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അത് സാലറിക്ക് മാത്രം. സപ്പോസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ 7.5 ലക്ഷം രൂപ സാലറി ഉണ്ട് ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്ട്രെയിറ്റ് അവേ നമുക്ക് 50,000 കുറയ്ക്കാം. അതിനാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സ്ട്രെയിറ്റ് അവേ സാലറി ഇൻകത്തിൽ നിന്ന് സ്ട്രെയിറ്റ് അവേ 50,000 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ടിന്, അതിനാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലോവബിൾ ആയിട്ടുള്ളത് ഉള്ളി സാലറിയുടെ ഇൻകത്തിന് മാത്രമേ ഉള്ളൂ. ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഇൻട്രസ്റ്റ് ഇൻകം മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഈ 50,000 കുറയ്ക്കാൻ പറ്റത്തില്ല. സാലറി ഇൻകം മാത്രമാണ് അല്ല, സാലറി ഇൻകം വേറെ ഇൻകം ആവാം, പക്ഷെ സാലറി ഇൻകത്തിൽ നിന്ന് സാലറി ചെയ്യുന്ന സാലറി ഇൻകം കിട്ടുന്ന ആൾക്കാർക്ക് തന്നെ വേറെ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്ന കാണാം, ഡിവിഡൻഡ് കിട്ടുന്ന കാണാം, അങ്ങനെ കുറെ ഇൻകം എല്ലാ ക്ലാസ് ഓഫ് ഇൻകം കിട്ടുന്നവർ കാണാം, അവർക്കും ഈ 50,000 കുറയ്ക്കാം. പക്ഷെ സാലറി ഇൻകം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ 50,000 നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം 50,000 സാലറി എന്ന് കുറയ്ക്കാം, റിബേറ്റ് അപ് ടു 25,000 ഹൂസ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 7 ലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാലറി നമുക്ക് ഒരു 7 ലക്ഷം രൂപ വരെ നമുക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞു നേരത്തെ 5 ലാക്സ് വരെ 5% ആയിരുന്നു, അപ് ടു റിബേറ്റ് അപ് ടു 5 ലാക്സ്, അതായത് 5 ലാക്സ് കൊടുക്കുന്നിടം വരെ നമുക്ക് 12,500 ആണ് പഴയ ടാക്സ് റെജീമിൽ വരിക. ആ ടാക്സ് നമുക്ക് റിബേറ്റ് ആയിട്ട് തന്നിരുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് പുതിയ ടാക്സ് റെജീമിൽ 25,000 അവര് നമുക്ക് റിബേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം 7 ലാക്സ് കിട്ടുന്ന ഒരാൾക്ക് 7 ലാക്സ് കിട്ടുന്ന ആൾ വരെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, 25,000 rupees റിബേറ്റ് ആയിട്ട് വരും. പക്ഷേ നമ്മൾ റിട്ടേൺ കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യണം. കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഓപ്ഷൻ വരും, ടാക്സ് പേയ്മെന്റിന് അകത്ത് റിബേറ്റ് ആയിട്ട് ടാക്സ് ലൈബിലിറ്റി 25,000 കുറഞ്ഞു വരും, അങ്ങനെ നമുക്ക് ടാക്സ് ലൈബിലിറ്റി 0 ആയിട്ട് വരും. പക്ഷേ റിട്ടേൺ കമ്പൽസറി ആയിട്ട് കൊടുക്കണം. ഇത് ഈ 7 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. സപ്പോസ് 7 ലക്ഷത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ റിബേറ്റ് പോവും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. 25,000 plus നമ്മൾ എത്രയാണോ ഇൻകം എക്സീഡ് ചെയ്യുന്നത് അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ഇത് സാലറീസിന്റെ കേസിലാണ് വരുന്നതെങ്കിൽ നമുക്ക് 7.5 ലാക്സ് വരെ കിട്ടും, കാരണം 50,000 rupees നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സ്ട്രെയിറ്റ് അവേ നമുക്ക് സാലറിയിൽ നിന്ന് കുറയ്ക്കാം. അപ്പൊ സാലറി ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ ഈ പുതിയ സ്കീം അനുസരിച്ച് 7.5 ലക്ഷം രൂപ വരെ ഒരു ടാക്സ് ലൈബിലിറ്റിയും വരില്ല. കാരണം 7.5 ലക്ഷത്തിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാം, അതിനുശേഷം നമുക്ക് വരുന്ന ടാക്സിന്റെ ഒരു 25,000 നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇതാണ് പുതിയ ടാക്സ് റെജീമിൽ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡിഡക്ഷൻസും നമുക്ക് അലോവുകളല്ല, അതുകൊണ്ട് നമുക്ക് ഒരു ഡിഡക്ഷൻസിന്റെ ബെനിഫിറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഇതിനകത്ത് ന്യൂ ടാക്സ് റെജീമിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂ ടാക്സ് റെജീം വിൽ ബി ഡിഫാൾട്ട് ഓപ്ഷൻ ഫോർ ദി എസ്എസ്സി. ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞു നമുക്ക് പുതിയ ടാക്സ് റെജീം എന്ന് പറയുന്നത് അത് ഡിഫാൾട്ടാണ്. അതിന് വേറെ പഴയ ടാക്സ് റെജീമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്, കാരണം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതലുണ്ട്, ഹോം ലോൺ ഉണ്ടെങ്കിൽ ITC നമ്മൾ എക്സോസ്റ്റഡ് ആണ് ഓൾറെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു ആപ്ലിക്കേഷൻ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കൊടുത്ത് പഴയ ടാക്സ് റെജീം നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇല്ലെങ്കിൽ നമ്മൾ ഡിഫാൾട്ടായിട്ട് പുതിയ ടാക്സ് റെജീമായിട്ട് വരിക. ഇനി എസ്എസ്സി ക്യാൻ സെലക്ട് ഓൾഡ് റെജീം അറ്റ് ഹിസ് ഓർ ഹെർ ചോയ്സ്. അപ്പൊ നമുക്ക് ആണെങ്കിൽ ഏത് ഓപ്ഷനാണ് വേണ്ടത്, പുതിയതാണോ വേണ്ടത് പഴയതാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. എ സാലറിഡ് ടാക്സ് പേയർ ക്യാൻ ചൂസ് ന്യൂ ടാക്സ് റെജീം ഇൻ 1 ഇയർ ആൻഡ് ചൂസ് ദ റെഗുലർ ടാക്സ് റെജീം ഇൻ അനദർ ഇയർ. അതായത് സാലറി ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ ഈ രണ്ട് ടാക്സ് റെജീമും ഗവൺമെന്റ് പറയുന്ന ഈ രണ്ട് ടാക്സ് റെജീമും കണ്ടിന്യൂ ചെയ്യും ഫോർ അറ്റ്ലീസ്റ്റ് 2-3 ഇയേഴ്സ് ഇത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അടുത്ത ബഡ്ജറ്റിലത് മാറി പോയേക്കാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ സാലറീഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് ഈ വർഷം പുതിയ സ്കീം ഓപ്റ്റ് ചെയ്തു, അതിനുശേഷം അടുത്ത വർഷം വേണമെങ്കിൽ പഴയ സ്കീമാണ്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂടി, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ വീടെടുത്തു, വീടെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോം ലോൺ ഉണ്ട്, അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ പഴയ സ്കീമാണ് നല്ലത്, അങ്ങനെയാണെങ്കിൽ പഴയ സ്കീമിലോട്ട് പോകാം. അതിന്റെ നെക്സ്റ്റ് ഇയർ നമുക്ക് തോന്നുകയാണ് അല്ല പുതിയ സ്കീമാണ് നല്ലത്, അങ്ങനെയാണെങ്കിൽ ഏത് വർഷവും നമുക്ക് പഴയ സ്കീമിലോട്ടോ പുതിയ സ്കീമിലോട്ടോ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഏത് വർഷം വേണമെങ്കിലും, അത് സാലറിഡ് ആൾക്കാരാണെങ്കിൽ മാത്രം. ഇനി നോൺ സാലറിഡ് ആൾക്കാരാണ്, അതായത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ് നമുക്കുള്ളതെങ്കിൽ അവർക്ക് ഒരു പ്രാവശ്യം ഇതിൻ്റെ അകത്ത് ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ.
ഓപ്റ്റ് ചെയ്യാനത് ഇതേ കനോട്, അതായത് അവർക്ക് എപ്പോഴും അത് സ്വിച്ച് ഓവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഒരു പ്രാവശ്യം മാത്രമേ അവർക്ക് മാറാനായിട്ട്, പുതിയ സ്കീമിൽ നിന്ന് പഴയ സ്കീമിലോട്ടോ അല്ലെ പഴയ സ്കീമിൽ പുതിയ സ്കീമിലോട്ടോ മാറാനായിട്ട് ചാൻസസ് ഉള്ളൂ. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും അതിനകത്ത് മാറാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. ഇനി എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് പുതിയ സ്കീമിലും ഓൾഡ് സ്കീമിലും വരുമ്പോൾ ഡിഡക്ഷൻസ് ഉള്ളതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇത് 5 lakhs വരെ, അതായത് ഇൻകം സാലറി ലെവൽ എലിജിബിലിറ്റി 5 lakhs, പുതിയ ടാക്സ് റെജീം, അതായത് ഈ 7 പഴയ സ്കീമില് 5 lakhs വരെ നമ്മൾ ടാക്സ് കൊടുക്കണ്ട, പുതിയ സ്കീമിൽ 7 lakhs വരെ ടാക്സ് കൊടുക്കണ്ട, അതാണ് വന്നിരിക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് അഡിഷൻ രണ്ട് സ്കീമിലും കിട്ടും, 50,000 50,000 രണ്ട് പുതിയ സ്കീമിലും പഴയ സ്കീമിലും നമുക്ക് 50,000 50,000 സ്റ്റാൻഡേർഡ് അഡിഷൻ കിട്ടും. ഇത് സാലറിയുടെ മാത്രമാണ് കേട്ടോ സംസാരിക്കുന്നത്, സാലറിയുടെ ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് ഈ കമ്പാരിറ്റീവ് സ്റ്റഡി വരുന്നത്. ഇനി അടുത്ത് എഫക്റ്റീവ് ടാക്സ് ഫ്രീ സാലറി എന്ന് പറയുന്നത് 5.5 lakhs, അതായത് 5.5 lakhs വരെ സാലറി ഉണ്ടെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല പഴയ സ്കീമിൽ. പുതിയ സ്കീമിലാണെങ്കിൽ 7.5 lakhs വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 lakhs നിന്ന് നമുക്ക് ഓൾറെഡി 0.5 lakhs, ദാറ്റ് ഈസ് 50,000 നമുക്ക് സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ ആയിട്ട് കുറയ്ക്കാം. അതിനുശേഷം ടാക്സ് റിബേറ്റ് 25,000, ഈ 7 lakhs ബ്രാക്കറ്റ്, പഴയ നമ്മുടെ ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഈ പുതിയ സ്ലാബ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം 7 lakhs വരുന്ന ടാക്സ് ആണ് 25,000. ആ 25,000 എൻറ്റയർലി നമുക്ക് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിബേറ്റ് ആയിട്ട് നമുക്ക് ഗവൺമെന്റ് തരും. അപ്പം അപ് ടു 7.5 lakhs വരെ സാലറി ഉള്ള ആരും ഒരു എമൗണ്ടും ടാക്സ് കൊടുക്കണ്ട. ഇനി സെക്കൻഡ് കേസിൽ ഓൾഡ് സ്കീമിൽ 5.5 lakhs വരെ 5.5 lakhs വരെ ഉള്ള ആൾക്കാർ ആരും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. 5.5 lakhs 50,000 സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ കിട്ടും, പിന്നെ ബാക്കി വരുന്ന 5 lakhs ടാക്സ് ആണ് ആക്ച്വലി 12,500 rupees, അത് നമ്മളെ റിബേറ്റ് ആയിട്ടും കിട്ടും. ഇനി നമ്മുടെ സാലറി സ്ട്രക്ചർ ചെയ്യുമ്പം നമുക്കൊരു സാലറി സ്ലിപ്പ് നമ്മുടെ നോക്കിയാൽ അറിയാൻ പറ്റും. അതിനകത്ത് കുറേ അലവൻസസ് കാണും, ലീവ് ട്രാവൽ അലവൻസ് അല്ല HRA എന്നൊക്കെ പറഞ്ഞിട്ട്, ബേസിക് DA എന്നൊക്കെ പറഞ്ഞ് കുറേ സാലറി സ്ലിപ്പിനകത്ത് കുറേ അലവൻസസ് ഉണ്ട്. ഈ അലവൻസസിൽ ഏതൊക്കെ അലവൻസസ് ആണ് പുതിയ സ്കീമിലും പഴയ സ്കീമിലും അലവബിൾ ആയിട്ടുള്ളതെന്നാണ് ഈ ചാർട്ടിൽ പറയുന്നത്. അപ്പം പുതിയ സ്കീമിൽ ഓരോ അലവൻസസും നമുക്ക് എടുക്കാൻ പറ്റില്ല. പഴയ സ്കീമിലാണെങ്കിൽ നമുക്ക് HRA എക്സംഷൻ ഉണ്ട്, ലീവ് ട്രാവൽ അലവൻസ് ഉണ്ട്, അതിനൊക്കെ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ മീൽസ് നമുക്ക് സൊഡക്സോ കൂപ്പൺസ് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ 50 per meal, അത് നമുക്ക് ഡയറക്ഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ. സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ ഞാൻ അവിടെ ബോൾഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് സ്കീമിലും പുതിയ സ്കീമിലും പഴയ സ്കീമിലും കിട്ടും. ഇനി എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അലവൻസ് ഉണ്ട്, ആ അലവൻസിന്റെ ചെറിയ എമൗണ്ട് ഉണ്ട്, മാക്സിമം ഫിക്സ്ഡ് ലിമിറ്റ് ഉണ്ട് ഇൻകം ടാക്സിൽ. ആ ലിമിറ്റിന് ഉള്ളിലാണ് നമ്മുടെ പേ സ്കെയിലിനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സാലറി സ്ലിപ്പിൽ ഉള്ളതെങ്കിൽ അത്ര നമുക്ക് ഡയറക്ഷൻസ് ആയിട്ട് അലവ് ചെയ്യാൻ പറ്റും. അതും പഴയ സ്കീമിലെ കിട്ടത്തുള്ളൂ, പുതിയ സ്കീമിൽ കിട്ടത്തില്ല. പിന്നെ പെർക്യുസിറ്റ്സ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്, പെർക്യുസിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ഔട്ട്സൈഡ് ട്രാവൽ ചെയ്യാണ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പം ഔട്ട്സൈഡ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കത് ആക്ച്വൽ റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടിടത്തും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഫോം പാർട്ട് ഓഫ് സാലറിയാണ്. ഇപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ വർക്കിന് വേണ്ടി നമ്മൾ ബോംബെയിൽ പോയി താമസിക്കുന്ന നമുക്ക് ഔട്ട് സ്റ്റേഷൻ അലവൻസ് ആയിട്ട് നമുക്ക് പെർക്യുസെറ്റ് ആയിട്ട് നമുക്കൊരു 1,000 rupees പെർ ഡേ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ട് നമുക്ക് പെർക്യുസെറ്റ് ആണെങ്കിൽ പുതിയ ഓൺ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്കത് പുതിയ സ്കീമിലും എടുക്കാം, പഴയ സ്കീമിൽ എടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ, ഇതിപ്പോ നമ്മൾ ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് നമ്മൾ 2 lakhs വരെ നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട്, അത് പഴയ സ്കീമ് മാത്രമേ അവർ കിട്ടത്തുള്ളൂ, പുതിയ സ്കീമ് കിട്ടത്തില്ല. അതേസമയം ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓൺ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, നമുക്ക് ഒരു വീടുണ്ട്, ആ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, ആ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടിന് നമുക്ക് ലോണുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ അന്നേരം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിംഗ് അല്ല റെന്റൽ ഇൻകം, ഇൻട്രസ്റ്റ് അല്ല റെന്റൽ ഇൻകം നമ്മുടെ ഇൻകം ടാക്സിനകത്ത് സാലറിയോ വേറെ ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂടാൻ പറ്റും. സപ്പോസ് ഒരാൾ നമ്മളിപ്പോൾ ഒരു 50,000 നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒരു 6 lakhs ഓണാന ഒരു ആനുവലി നമുക്കൊരു 6 lakhs നമുക്ക് റെന്റൽ ഇൻകം കിട്ടും. അതിനകത്ത് നമ്മളൊരു ആ ബിൽഡിംഗ് പണിയാനായിട്ട് നമ്മളൊരു 1 lakh ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ആ വർഷം, അങ്ങനെ ഈ വരുന്ന വർഷങ്ങളിൽ 1 lakh ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
ആ കൊടുത്ത ഇൻട്രസ്റ്റ് ഈ കിട്ടിയ ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം ഇൻട്രസ്റ്റ് ഓൺ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി, നമ്മൾ സ്വന്തമായിട്ട് താമസിക്കുന്ന വീടിന്റെ ഇൻട്രസ്റ്റ് ഹോം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു വീട് എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് ചുമ്മാ വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്, അങ്ങനെയുള്ള പ്രോപ്പർട്ടിക്കും ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിഡക്ഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി വേറെ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് 80Cയിലുള്ള LIC അതൊന്നും നമുക്ക് പുതിയ സ്കീം കിട്ടത്തില്ല, പഴയ സ്കീം കിട്ടും. അടുത്ത എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ NPS, അതായത് നാഷണൽ പെൻഷൻ സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ട്, അത് പഴയ സ്കീമിലാണെങ്കിൽ എംപ്ലോയീസ് എംപ്ലോയി കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് കിട്ടും, പുതിയ സ്കീം കിട്ടില്ല. അടുത്താണ് അടുത്ത പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPS. നമുക്ക് ചില ചില സാലറി സ്ലിപ്പ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എംപ്ലോയറും ഈ പെൻഷൻ ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സാലറിയുടെ ഭാഗമാണ്. അങ്ങനെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ടുണ്ടെങ്കിൽ NPSലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു ഡിഡക്ഷൻസും നമുക്കില്ല, മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല, ATU ഡിസബിലിറ്റിയുടെ ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ ഇല്ല, ഇതൊന്നും പഴയതിൻ്റെ അകത്ത് കിട്ടത്തില്ല. അല്ല, പഴയതിൻ്റെ അകത്ത് കിട്ടും, പുതിയതിൻ്റെ അകത്ത് ഇതൊന്നും ഡിഡക്ഷൻസ് ഒന്നും കിട്ടില്ല. നേരത്തെ സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റില് 10,000 വരെ നമുക്ക് എക്സംഷൻ ഉണ്ടായിരുന്നു, അതും പഴയതിനകത്ത് മാത്രമേ ഉള്ളൂ, പുതിയതിനകത്ത് ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ചിലപ്പോൾ കുറെ എമൗണ്ട് കിടപ്പുകയാണ്, അപ്പൊ അതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റും ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. ആ ഇൻട്രസ്റ്റ് പഴയ സ്കീമിലാണെന്നെങ്കിൽ നമുക്ക് 10,000 വരെ, 10,000 ഓവർ ആൻഡ് അബൌട്ട് 10,000 മാത്രമേ നമുക്ക് ടാക്സിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പുതിയ സ്കീമിൽ 1 രൂപ വരെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും ടാക്സിബിൾ ആയിട്ട് മാറും. ഇതാണ് ഡിഡക്ഷൻസിനെ സംബന്ധിച്ച് ഒരു പഴയ സ്കീമും പുതിയ സ്കീമും തമ്മിലുള്ള കമ്പാരിസൺ. ഇതിനകത്ത് ആകെ 2 ഡിഡക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന്, എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പെർക്വിസിറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 പുതിയ സ്കീമെ ഡിഡക്ട് ചെയ്യാം. പിന്നെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPS, അതായത് എംപ്ലോയർ നമ്മുടെ NPSലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും ഡിഡക്ഷൻസ് മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ, ഇത് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന കുറെ പേരോട് വിളിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഉണ്ട് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് നോട്ട് അവൈലബിൾ ഫോർ ഡിഡക്ഷൻ. അതായത് നമ്മൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞു, സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി അല്ലെ വേക്കന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ പുതിയ സ്കീമിൽ കിട്ടില്ല. പക്ഷെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, അതായത് നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എടുക്കാനായിട്ട് അലോബിൾ ആണ്, നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, പലരും ഈ ഇൻട്രസ്റ്റ് ഹൗസിംഗ് ലോണ് ഈവൻ നമ്മൾക്ക് റീപേയ്മെന്റ് അത് അടച്ച് ക്ലോസ് ചെയ്യാൻ പറ്റുമെങ്കിലും അവർ ക്ലോസ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ ഒരു പഴയ സ്കീമിൽ 2 ലാക്സ് വരെ നമുക്ക് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ആ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്തിട്ട് അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് 30%, ചിലപ്പോൾ അവർ 30% ബ്രാക്കറ്റ് മേളിൽ പോകുന്നവരായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു 60,000 30%, നമുക്കൊരു 63% വരെ പോകും സർചാർജ് എല്ലാം കൂടി. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി ഈവൻ അവർക്ക് ഹോം ലോൺ ക്ലോസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെയും അവർ സ്റ്റിൽ അത് ഹോൾഡ് ചെയ്യും. ഹോൾഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടാൻ. ഇനി അങ്ങനെ ഉള്ളവരൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എത്രയും പെടി ആ ഹോം ലോൺ ക്ലോസ് ചെയ്തിട്ട് ഫണ്ട് ഉണ്ടെങ്കിൽ ആ 2 ലാക്സ്, കാരണം ഇത് ആക്ച്വൽ പേ, ഇപ്പൊ നമ്മളിവിടെ 2 ലാക്സ് കൊടുത്തിട്ടാണ് ബാങ്കിന് 2 ലാക്സ് പേ ഔട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഒരു അതിൻ്റെ അകത്തൊരു 30% നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുക. ഈ പുതിയ സ്കീം വരുമ്പം ആ പേ ഔട്ട് ചെയ്തെങ്കിലും നമ്മുടെ ഇന്ന് ഇൻട്രസ്റ്റും 2 ലാക്സ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ടാക്സിന്റെ യാതൊരു ബെനിഫിറ്റും കിട്ടില്ല. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോണ്, ആ ഹൗസിംഗ് ലോൺ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതും നമ്മളിവിടെ ഒന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോണ് പുതിയ സ്കീമിൽ കിട്ടില്ല. പഴയ സ്കീമിൽ റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ, അതായത് പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ATCയിൽ 1.5 ലാക്സ് വരെ കിട്ടുമായിരുന്നു, അതുമില്ല. അപ്പം 3.5 ലാക്സ് ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന അപ് ടു 3.5 ലാക്സ് വരെ, അത് നമുക്ക് ഫണ്ട് ഉള്ളവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തെന്ന് പറയുന്നത്, ഹൗ ഡു I choose the new tax regime and plan my tax. അതായത് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മളത് ടാക്സ് പേയർ ആദ്യം തന്നെ നമ്മൾ എംപ്ലോയറെ അറിയിക്കുക. സാലറീഡ് ആണെങ്കിൽ നമ്മൾ എംപ്ലോയറെ അറിയിക്കുക, അല്ലെങ്കിൽ നോൺ സാലറീഡ് പേഴ്സൺസ് ആണെങ്കിൽ ആദ്യം നമ്മളൊരു അപ്രോക്സിമേറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പഴയ സ്കീമിലും പുതിയ സ്കീമിലും ഉള്ള കമ്പാരിസൺ നടത്തുക. കമ്പാരിസൺ നടത്തിയതിനു ശേഷം
പുതിയ പഴയ സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫോം 10 IE എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൺസൾട്ടന്റിനോട്, ഇനിയിപ്പോൾ നിങ്ങൾ മിക്കവരും സാലറിയുടെ പേഴ്സൺസ് ആണെങ്കിൽ ഡയറക്റ്റ്ലി അവർ ക്ലിയർ ടാക്സ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ടാക്സ് പോർട്ടൽ വഴി ആയിരിക്കും അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ സ്കീമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിലുണ്ടെങ്കിൽ ഫോം 10 IE ഫയൽ ചെയ്യാൻ മറക്കരുത്. ആ ഫോം 10 IE വഴി നമുക്ക് പഴയ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സാലറിയുടെ ആൾക്കാരാണെങ്കിൽ ആരാണെങ്കിലും 10 IE ഫയൽ ചെയ്യാനുണ്ട്. പഴയ സ്കീം ടാക്സ് റെജീം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അത് ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹൗ ടു യൂസ് എക്സ്ട്രാ ക്യാഷ് ഫ്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഈ ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 7 lakhs വരെ ടാക്സ് ഇല്ല. അപ് ടു പുതിയ സ്കീം അനുസരിച്ച് അപ് ടു 7 lakhs വരെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. 7 lakhs വരെ, 7.5 lakhs വരെ സാലറി കിട്ടുന്ന ഒരാളാണെങ്കിലും നമുക്ക് ടാക്സ് ഇല്ലാണ്ടിരിക്കും. അല്ലെങ്കിൽ നേരത്തെ 7.5 lakhs മുകളിലായിരുന്നു നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഇന്ന് TDS എംപ്ലോയർ പിടിച്ചിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം എപ്പോഴും നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഒരു ലെസ് ടാക്സ് പേയ്മെന്റ് ആയാലും ഈ ഒരു മോർ ക്യാഷ് ഫ്ലോ നമുക്ക് ഈ മാസത്തെ, അതായത് ഏപ്രിലെ സാലറി നിങ്ങൾക്ക് മെയ്യിൽ കിട്ടുമ്പോൾ കഴിഞ്ഞ മാസം കിട്ടിയതിനേക്കാളും കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ടാക്സ് ഇല്ല, പുതിയ ഇത് സ്കീം പ്രകാരം നമുക്ക് ആ ടാക്സ് ഇല്ല. അപ്പം പുതിയ കൂടുതൽ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പെൻഡിങ് കൂട്ടാന്നുള്ളതാണ് നമ്മുടെ യൂഷ്വൽ ഹാബിറ്റ്. അപ്പം അത് എങ്ങനെ നമുക്ക് കുറയ്ക്കാം? വിൽ ഗെറ്റ് മോർ മണി ഇൻ യുവർ ഹാൻഡ്, നമ്മുടെ കയ്യിലൊരു മോർ മണി വരും. അപ്പോൾ അത് എങ്ങനെ ട്രൈ ടു റെഡ്യൂസ് യുവർ എക്സ്പെൻസ് ഓർ ട്രൈ ടു ഇൻവെസ്റ്റ് എക്സ്ട്രാ ക്യാഷ് ഇൻ ഫ്ലോ, അതായത് YCL ആയിട്ട് നമ്മൾ ആ എക്സ്ട്രാ ക്യാഷ് ഫ്ലോ, അതായത് ടാക്സിൽ നിന്ന് നമുക്ക് വന്നെങ്കിൽ സേവിങ്സ് എങ്ങനെ നമുക്കത് പുതിയതായിട്ട് പുതിയ ഇൻവെസ്റ്റ്മെന്റിലോട്ട് എങ്ങനെ പോകാമെന്നുള്ള കാര്യം നമ്മൾ നോക്കാം. അത് മാനേജ് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ അത് ഗവൺമെന്റ് ഉദ്ദേശം തന്നെ ഈ എൻറ്റയർ എമൗണ്ട് ടാക്സ് സേവിങ് ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വരും, അത് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിലോട്ട് സർക്കുലേറ്റ് ആയിട്ട് വരും എന്നുള്ള കൺസെപ്റ്റിലാണ് ഗവൺമെന്റ് അത് ടാക്സ് നമുക്ക് ബെനിഫിറ്റ്സ് തന്നിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും നമ്മുടെ ഗ്രോത്തും ഫ്യൂച്ചർ ഗ്രോത്തും. അപ്പം ഇതാണ് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, അതായത് പുതിയ ടാക്സ് റെജീമാണ് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്, അതായത് പുതിയ ടാക്സ് റെജീമിൽ എങ്ങനെയാണ് നമ്മളിത് പുതിയതിലേക്ക് എടുക്കണോ പഴയതെടുക്കണോ എന്നുള്ളതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണിത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എന്താ പറയുക, താഴെ ഈ വെർട്ടിക്കൽ ആയിട്ട് കൊടുത്തത് 5.5 lakhs, ഇത് സാലറി ഇൻകം, ഇത് ഡിഡക്ഷൻസ്. അതായത് 5.5 lakhs വരെ സാലറി ഉള്ള ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, അതായത് ATCയിലോ അങ്ങനത്തെ ഡിഡക്ഷൻസോ ഹോം ലോൺസോ ഇതൊന്നും ഇല്ലെങ്കിൽ ഏത് സ്കീമും രണ്ട് സെയിം ആണ്. കാരണം എന്താ വെച്ചാൽ 5.5 പഴയ സ്കീമിൽ സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ 5 കിട്ടും, 50,000 കിട്ടും, അപ്പം ഓട്ടോമാറ്റിക്കലി 5 lakhs ആകും ഇൻകം. അങ്ങനെ റിബേറ്റ് വഴി ടാക്സ് സീറോ ആവും. അപ്പം പുതിയ പഴയ സ്കീമിൽ സീറോ ആണ്, പുതിയ സ്കീമിൽ 7 lakhs രൂപ സീറോ ആണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ 5 lakhs ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലെങ്കിൽ നമുക്ക് 5.5 lakhs വരെ നമുക്ക് രണ്ട് സ്കീമും സെയിം ആയിട്ട് വരും. അങ്ങനെയുള്ളവരും പഴയ സ്കീമിലോട്ട് പോകരുത്, പുതിയ സ്കീമിലോട്ട് പോകുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഡിഫാൾട്ട് സ്കീം. പുതിയ സ്കീമിലോട്ട് പഴയ സ്കീമിലാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫോം 10 IE ഫയൽ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം 7.5 lakhs താഴെ സാലറി കിട്ടുന്ന ആൾക്കാർ ഈവൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പുതിയ സ്കീം ഓപ്റ്റ് ചെയ്ത് അവർ ടാക്സ് കംപ്ലയൻസ് നടത്തുന്നതായിരിക്കും നല്ലത്. ഇത് ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. അപ്പം ഇത് നമ്മളിപ്പോൾ ഉദാഹരണത്തിനോട് 9 lakhs ഒരു വർഷം ഇൻകം കിട്ടുന്ന ഒരാൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ന്യൂ സ്കീമാണ്. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക്, അതായത് ATCയിലോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞാനിപ്പോൾ നടത്തുന്നില്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും പുതിയ സ്കീമായിരിക്കും നല്ലത്. ഇനി ഈ ഇൻവെസ്റ്റ്മെന്റ് കൂടി വരുന്ന ഒരാളാണ്, അതനുസരിച്ചാണെങ്കിൽ നിങ്ങളുടെ സാലറി ബ്രാക്കറ്റും കൂടുന്നതനുസരിച്ച് നമുക്ക് അവിടെ ഓൾഡ് സ്കീമിലും പുതിയ സ്കീമിലും ഏതാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ വരുമ്പം 7 lakhs വരെയാണ് നമുക്ക് പുതിയ സ്കീമിൽ 7 lakhs വരെയാണ് ടാക്സ് കുറവുള്ളത്. അപ്പം ഒരാൾ ഇത് 1,68,000 ആണ്, 38,500 അല്ല, 68,500. അപ്പം ഈ 1,68,500 ഒരാൾ അടയ്ക്കുന്ന അല്ലെങ്കിൽ 1,87,500 ഒരാൾ അടയ്ക്കുകയാണെങ്കിൽ, അടയ്ക്കുന്ന മീൻസ് ഇൻവെസ്റ്റ്മെന്റ് വഴി, ഇപ്പം LIC ആയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനെ എല്ലാവരുടെ ഒരാളുടെ ഒരു വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1,87,500 വരുന്നു. അങ്ങനെയാണെങ്കിൽ 1,87,000 വന്നു കഴിഞ്ഞാൽ 8,50,000 വരെ സാലറി കിട്ടുന്ന ഒരാൾക്ക്, അപ്പം ഒരാളുടെ സാലറി 8,50,000 rupees, അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് 1,87,500. ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സ്കീമും
ഒരേപോലെയാണ്. അതേസമയം 8 lakhs കിട്ടുന്നതെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ഓൾഡ് സ്കീമാണ്, കാരണം ആ ഡിഡക്ഷൻസ് എല്ലാം എടുക്കാം. അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾഡ് സ്കീം വരും. ഇനി 9 lakhs ആണ് വരുന്നത്, ടോട്ടൽ സാലറി 9 lakhs വരുന്നുണ്ട്. 9 lakhs ആണ് വരുന്നത്, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 1,87,500 വരുന്നുണ്ടെങ്കിൽ പുതിയ സ്കീം ആയിരിക്കും നല്ലത്. അപ്പം ഈ ഓരോ ഇതാണ് ഓരോ കേസ് ടു കേസ് ആയിരിക്കും പറഞ്ഞത്. ഇപ്പൊ 9 lakhs ആയിരിക്കണം എന്ന് 9 lakh, അടുത്ത 9,25,000 ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോ ഇൻവെസ്റ്റ്മെന്റും എത്രയാണ്, പുതിയ ടാക്സിൽ എത്രയാണെന്ന് വന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ടാക്സ് അഡ്വൈസറെ കൊണ്ട് ഇപ്പൊ തന്നെ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പുതിയ ഇതിന്റെ അകത്തേക്ക് പോകണോ വേണ്ടത്. അതായത് വർഷം ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കരുത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് സാലറി എടുത്തിട്ട് പുതിയ ടാക്സ് ആണോ പഴയ ടാക്സ് ആണോ എന്ന് കമ്പാരിറ്റീവ് നടത്തി, എത്രയാണ് ടാക്സ് ലൈബിലിറ്റി പുതിയതിലാണോ പഴയതിലാണോ കൂടുതൽ വരുന്നതെന്നുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക അടുത്ത ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകണോ വേണ്ടെന്നുള്ള. ഇതാണ് അതിൻ്റെ ഒരു, ഇതൊരു അപ്രോക്സിമേറ്റ് ചാർട്ടാണ്. ഇവിടെ എക്സാക്ട് സാലറി വന്നിട്ട് ഡിഡക്ഷൻസ് വരുമ്പോൾ എവിടെയാണ് നമുക്കിത് രണ്ടും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു ചാർട്ടാണിത്. ഇത് അടുത്തത് പിന്നെ ഇത്രയാണ് ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചുള്ള ടാക്സിനെ കുറിച്ച് പുതിയ സ്കീമും പഴയ സ്കീമും നമ്മൾ പറയാനുള്ളത്. അടുത്തെന്ന് പറയുന്നത് ഹൗ ടു ടാക്സ് ലൈബിലിറ്റി അതർ കമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം എൽ എൽ പിക്ക് ആണെങ്കിൽ, കമ്പനി ആണെങ്കിൽ 25%, പാർട്ണർഷിപ്പ് ആണെങ്കിൽ 30%, എൽ എൽ പി ആണെങ്കിൽ 30%. ഇത്രയാണ് ടാക്സ് ലൈബിലിറ്റി വരുന്നത്. അടുത്തത് ഹൗ ടു പേ ടാക്സ്. നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ TDS ആയിട്ട് നമുക്ക് പോവും, അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ് ടാക്സ് ആയിട്ട്. ഇത് ഓബിയസ്ലി നമ്മുടെ സാലറിയുടെ പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി TDS ആയിട്ട് നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുകയാണെങ്കിൽ അവരെല്ലാം TDS ആയിട്ട് പോവും. ഇനി 10,000 rupees മുകളിൽ നമുക്കൊരു ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ 10,000 മുകളിൽ നമ്മൾ ടാക്സ് വരുന്നുണ്ടെങ്കിൽ, ഒരു വർഷം അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ എല്ലാ ക്വാർട്ടറിലും അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഹൗ ടു കമ്പ്യൂട്ടർ യുവർ ടാക്സ് ലൈബിലിറ്റി, ഇത് ഞാനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ തന്നെ നമ്മുടെ ടാക്സ് നമ്മുടെ ഡേറ്റാസ് എല്ലാം എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ടാക്സ് ഒരു വർഷത്തേക്ക് എത്ര വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ലിങ്കാണിത്. ഈ ലിങ്ക് ഞാൻ അത് ഇപ്പൊ ലൈവായിട്ട് ഞാൻ കാണിച്ചത് എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, incometax.gov.in നമുക്ക് അല്ലെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ആ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ വർഷത്തെ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി എത്ര വരും, എത്രയാണ് നമ്മുടെ ഇൻകം എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് മുഴുവൻ നമുക്ക് ടാക്സ് നമ്മുടെ എത്രയാണ് ആക്ച്വലി വരുന്നത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഇത്രയാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഓൾവേസ് പ്ലാൻ യുവർ, കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത് ഓൾവേസ് പ്ലാൻ യുവർ ടാക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഈ വർഷത്തെ എത്രയാണ് നമ്മൾ ടാക്സ് കൊടുക്കാനനുസരിച്ച് മാക്സിമം സേവിങ്സ്, ടാക്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് വഴി ചെയ്യാൻ പറ്റുമെങ്കിൽ അത്, അല്ലെങ്കിൽ പുതിയ സ്കീം വഴിയാണെ പുതിയ സ്കീം ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് വേറെ ഏതെങ്കിലും കട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കട്ട് ഔട്ട് ചെയ്യുക, ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് അത് കട്ട് ഔട്ട് ചെയ്യാനാണെങ്കിൽ അതെല്ലാം ഇൻ അഡ്വാൻസ് ആയിട്ട് തന്നെ ഈ മാസം തന്നെ അത് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുക ചെയ്യുക. ഓൾവേസ് കൺസൾട്ട് വിത്ത് യുവർ പ്രൊഫഷണൽസ് ഫോർ എനി ടാക്സ് അഡ്വൈസ്. അപ്പൊ അത് കൺസൾട്ട് ചെയ്ത് അവരുടെ എക്സ്പേർട്ട് ഒപ്പീനിയനും കൂടെ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഡിസിഷൻസ് എടുക്കാവുള്ളൂ. രണ്ടാമത് ലാസ്റ്റ് പറയാനുള്ളത് ഡ്യൂ ഡേറ്റിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വർഷത്തെ ജൂലൈ ആണ് വരുന്നത്, അപ്പം ആ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റിൽ കറക്റ്റായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക. പെനാൽറ്റി ഇൻട്രസ്റ്റും എല്ലാം ഒഴിവാക്കി കറക്റ്റായിട്ട് ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയാണ് പറയാനുള്ള. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിഖിൽ സർ, താങ്ക് യു സർ ഗോവിന്ദ്. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷനില് നമുക്ക് എല്ലാവർക്കും ഒരു ക്ലിയർ പിക്ചർ കിട്ടി എന്നുള്ളതാണ് എനിക്കൊരു വിശ്വാസം. ഞാൻ ഈ സെഷനും അറ്റൻഡ് ചെയ്യണേക്കാളും മുന്നത്തേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോ ഇൻ കേസ് ജോബിൻസിനെ റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ jobins@gmail.com അല്ലെങ്കിൽ നമ്പർ ഇവിടെ ഉണ്ട്. ഇവൻ ഇൻ കേസ് നിങ്ങളിത് ഇതൊക്കെ വിട്ടിട്ടായാലും ഇനി ഭാവിയിലായാലും നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഇമെയിൽ ഐഡിയിൽ അയച്ചാൽ മതി, നമ്മുടെ ജോബിൻസിനായിട്ട് കണക്ട് ചെയ്ത് തന്നോളാം എന്തെങ്കിലും ആവശ്യം ഭാവിയിലുണ്ടെങ്കിൽ. ഞാൻ ഒരു കാര്യം, ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുള്ള വെച്ചാൽ, ആദ്യത്തെ ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് റെന്റൽ ഹൗസ് ഉണ്ട്, ഒരാൾക്ക് റെന്റിന് കൊടുക്കുന്നു, അപ്പോ നമുക്ക് അതിന്റെ ടാക്സ്, അതിന് ഹോം ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂല. ക്ലിയർ അല്ലേ സാർ, റെന്റൽ ഇൻകം ഉണ്ട് അല്ല. ഇപ്പൊ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അതില് അല്ലെങ്കിൽ ഒരു അതിന് ഹോം ലോൺ ഉണ്ട്, അതില് ഒരു ടെനന്റ് ഉണ്ട്, അവർക്ക് റെന്റിന് കൊടുത്തേക്കണം.
അതെ, അപ്പൊ റെന്റൽ ഇൻകം കൂടി നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡില് നമ്മൾ അതും കൂടെ കാണിക്കുകയാണെങ്കിൽ ആ ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് ആ ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, 5 ലക്ഷം രൂപ 6 ലക്ഷം നമുക്ക് 50,000 രൂപ വെച്ച് 6 ലക്ഷം രൂപ നമുക്ക് ഒരു ഇൻകം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻകം ഹൗസ് പ്രോപ്പർട്ടി ഈ ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നത്. അപ്പൊ ആ 6 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ഒരു 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് കുറച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ കാണിച്ചാൽ മതി. അറൌണ്ട് 5 ലാക്സ് വരും. അപ്പം 5 ലാക്സ് ആയിരിക്കും നമ്മുടെ ഇൻകം വരിക. അപ്പൊ ആ ഇൻട്രസ്റ്റ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. കാണിച്ചിട്ട് നമുക്ക് ഇത് ക്ലെയിം ചെയ്യാം. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാലോ. അതെ അതെ, അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും അത് ഒക്യുപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതാണ് പറയാനുള്ളത്. ഇനി നമ്മളെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ ഒരു അനീഷ്, ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പലവരും ചോദിച്ചത് സെഷൻ തുടങ്ങണേക്കാളും മുന്നാണ്. എനിക്ക് അറിഞ്ഞുകൂടാ സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ടോ അതോ ഇനി. എന്നാലും ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എനിക്ക് ഡയറക്റ്റായിട്ട് അയക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. അപ്പൊ ആള് ചോദിക്കണം, എനിക്ക് ATC പ്രകാരം 1.5 ലക്ഷത്തിന് മുകളിൽ NPS പ്രകാരം 50,000 ചേർത്ത് 2 ലക്ഷം രൂപ കിഴിവ് കിട്ടുമെന്ന്. പഴയ സ്കീമിലാണ് കിട്ടും, പഴയ ഓൾഡ് ഓൾഡ് സ്കീമിലാണ് കിട്ടും. പുതിയതിലേക്ക് ഓൾഡ് സ്കീം എന്താണ്, അങ്ങനെയാണ് കിട്ടും. അപ്പൊ ഇവൻ ഇവര് പഴയതിൽ നിൽക്കണോ പുതിയതിൽ നിൽക്കണോ എന്നുള്ളത് കമ്പാരിറ്റീവ് സ്റ്റഡി എടുക്കണം. കമ്പാരിറ്റീവ് സ്റ്റഡി എടുക്കണം. ഓക്കെ ഓക്കെ, അനീഷിന് ഉത്തരം കിട്ടിയെന്ന് ആയിരിക്കണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, സാർ റെന്റ് പെയ്ഡ് കുറയ്ക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ് നമ്മൾ എംപ്ലോയർക്ക് നൽകണം? എംപ്ലോയർക്ക് നൽകേണ്ട നോർമലി റെന്റൽ അഗ്രിമെന്റ് നൽകണം. റെന്റ് സ്ലിപ്പ് കിട്ടും നമുക്ക്, ഒരു റെന്റ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ റെന്റ് സ്ലിപ്പ്. ഇത് രണ്ടുമാണ് എംപ്ലോയറുടെ ഡോക്യുമെന്റേഷൻ പാർട്ടിൽ വരിക. ഇത് രണ്ടും, ഈ രണ്ട് ഡോക്യുമെന്റ്സ് അവർക്ക് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുക. എപ്രകാരമാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഏത് സ്കീം വേണമെന്ന് സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ഓപ്ഷൻ നൽകേണ്ടത്? എംപ്ലോയർക്ക് നമുക്ക് കൊടുക്കാം, ഞാൻ പുതിയ സ്കീമാണ് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡിക്ലറേഷൻ എംപ്ലോയർക്ക് കൊടുക്കുകയാണെങ്കിൽ TDS അത് പ്രകാരം അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി പഴയ സ്കീമാണ്, എനിക്ക് പഴയ സ്കീമിലാണ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എംപ്ലോയറോട് പറയുകയാണെങ്കിൽ ആ പഴയ സ്കീമിനുള്ള ഡിഡക്ഷൻസിന്റെ പ്രൂഫും അവർ കൊടുക്കുകയാണെങ്കിൽ 12B എന്നുള്ളൊരു ഫോം ഉണ്ട്, ഫോം നമ്പർ 12B എന്ന് പറയുന്ന ഫോം. നോർമലി എല്ലാ എംപ്ലോയേഴ്സും നമുക്ക് ഇപ്പൊ IT കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഓൺലൈൻ HR പോർട്ടൽ കാണും, അതുവഴിയായിരിക്കും അവർ സബ്മിറ്റ് ചെയ്യുക ഈ പ്രൂഫ് എല്ലാം. അങ്ങനെ ആ പ്രൂഫ് അങ്ങനെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പഴയ സ്കീമിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇപ്പോ ഫ്രീലാൻസിംഗ് ഒക്കെ ഏതിലാണ്? ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞ ബിസിനസിന്റെ അത് വരും. ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞ ബിസിനസ് ആണ്, അല്ലെങ്കിൽ അത് പ്രൊഫഷണൽ ആണ്. ഇപ്പൊ എഞ്ചിനീയർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തെങ്കിൽ, ഇൻകം ടാക്സ് നോട്ടിഫൈ ചെയ്തെങ്കിൽ കുറെ പ്രൊഫഷണൽ സർവീസസ് ഉണ്ട്. അതാണെങ്കിൽ പ്രൊഫഷണൽസ് വരും, ഇല്ലെങ്കിൽ ബിസിനസ്സിലാണ് വരിക. പിന്നെ എനിക്ക് തോന്നുന്നു ജോബിൻസ് ഒരു ഒരു ലിങ്ക് കാണിച്ചിരുന്നല്ലോ, അത് ഓപ്പൺ ചെയ്ത് കാണിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാവും ആ ഇൻകം ടാക്സ് കാണിക്കാനുള്ളത്. ഇതില് ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇൻകം ടാക്സ് ആദ്യം തന്നെ കാണുന്നത് നമ്മൾ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ് ആണ്, ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൻ്റെ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് പോകും. ഇതാണ്, ഇതിപ്പം കിടക്കുന്നത് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ്, കാരണം ഇന്നാണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, പുതിയ ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ ഇത് അമെൻഡഡ് അപ് ടു ഫിനാൻസ് ആക്ട് 2022 ആണ്, ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ ആണ് ഇത്. വിതിൻ 1 വീക്കിനുള്ളിൽ ഇത് 23 ആയി മാറും. അപ്പൊ 23 ആയി മാറുമ്പോഴാണ് നമ്മൾ ഈ വർഷത്തെ ടാക്സിന് വേണ്ടി നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അസസ്മെന്റ് ഇയർ, അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ ഇതിപ്പോ 23-24 ആണ്, അത് മാറി 24-25 വരും, അതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിപ്പം അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ് വിത്തിൻ 1 വീക്കിനുള്ളിൽ ഇത് അപ്ഡേറ്റ് ആകും. ആ അവിടെ സെലക്ട് ചെയ്യുക. ടാക്സ് പേയർ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ആണോ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണോ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണോ, ഇത് ഡിഫറെന്റ് ക്ലാസ് ഓഫ് അസസീസ് ആണ്. നമ്മൾ ഒബിസിയിൽ എപ്പോഴും മിക്കപ്പോഴും ഇൻഡിവിജ്വൽസ് ആയിരിക്കാം. അപ്പൊ ഇൻഡിവിജ്വൽസ് എന്നുള്ള സാധനം സെലക്ട് ചെയ്യുക. ദെൻ 15BSE, ഇതെന്ന് പറഞ്ഞാൽ പഴയ സ്കീമിലുള്ള ഒരു സാധനമാണ്. പഴയ സ്കീമിൽ അറിയാം കഴിഞ്ഞ വർഷങ്ങളിലും രണ്ട് സ്കീം വരുന്നുണ്ടായിരുന്നു, ഒരു വിത്തൌട്ട് ഡിഡക്ഷൻസും വിത്ത് ഡിഡക്ഷൻസും പറഞ്ഞ് രണ്ട് സ്കീമുണ്ട്. അതുകൊണ്ടാണ് അത് വരുന്നത്. ഇനി പുതിയതിനകത്ത് വരുമ്പോൾ ഇത് ഉണ്ടാവില്ല, അത് അതോടൊപ്പം നമുക്ക് നോ കൊടുക്കാം. അടുത്ത് മെയിൽ ആണോ ഫീമെയിൽ ആണോ സീനിയർ സിറ്റിസൺ ആണോ എന്നുള്ള കാര്യം കൊടുക്കുക.
ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, റെസിഡന്റ്, നോട്ട് ഓർഡർ റെസിഡന്റ്, റെസിഡന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റെസിഡന്റ് വെച്ച് പോവാം. അതിനുശേഷം ഇവിടെ ഒരു കാര്യം പറയുന്നത് ഇൻകം ഫ്രം സാലറി. ഇവിടെ പറയുന്നുണ്ട് ഇൻകം ഫ്രം സാലറി ആഫ്റ്റർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സപ്പോസ് എനിക്കൊരു 7,50,000 രൂപയാണ് സാലറി കിട്ടുന്നതെങ്കിൽ 7,00,000 ഇവിടെ ടൈപ്പ് ചെയ്യാവുള്ളൂ. അപ്പം നമ്മളിവിടെ 7,00,000 രൂപ ടൈപ്പ് ചെയ്തു. ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണോ അത് കുറച്ചതിന് ശേഷം ഉള്ളത് മാത്രമേ ഇവിടെ കൊടുക്കാവുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ലെറ്റർ ഔട്ട് ഇൻകം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഏതെങ്കിലും റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ 1,50,000 വരെ നമുക്ക്, അല്ലെങ്കിൽ 2 lakhs എത്രയാണോ അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ 2 lakhs നമുക്ക് ഇൻട്രസ്റ്റ് കൊടുത്തണമെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇതുണ്ടോ, ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, അന്നേരം ആനുവൽ വാല്യൂ, റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ, അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാം. മുനിസിപ്പൽ ടാക്സ് കൊടുക്കാം. അങ്ങനെ എല്ലാ അവിടുത്തെ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ആ ഇൻട്രസ്റ്റ് വരെ ഈ വർഷം അലോവബിൾ ആവുന്ന ഇൻട്രസ്റ്റ് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതെല്ലാം ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ശേഷം പിന്നെ അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ ഷെയർ ആയിരിക്കാം, ഇത് ലോങ് ടൈം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അങ്ങനെ ഓരോ ഡീറ്റെയിൽസും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഷെയർസിന്റെ ആണോ അല്ലെങ്കിൽ ലാൻഡിന്റെ ആണോ, അതെല്ലാം ഏതെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് മുഴുവനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അത് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഫില്ല് ചെയ്യാം. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇപ്പം ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്, ബാങ്കിൽ നിന്നൊരു 1,50,000 ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ 1,50,000 ഇവിടെ ഇടുക. കമ്മീഷൻ ഇൻകം, വിന്നിങ് ഫ്രം ലോട്ടറി, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. അത് അവരിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, ഒരു ഈവൻ എംപ്ലോയർ ആണെങ്കിൽ ഒരു 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 ഷോപ്പ് നടത്തുന്നുണ്ട് വിചാരിക്കും, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒരു വർഷം ഒരു സേ ഒരു 5,25,000 ഇൻകം കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അവിടെ ഇടുക. ഇനി അവിടെ എന്തെങ്കിലും അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ അത് ഇടുക. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതിനുശേഷം അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഇൻകം എല്ലാം കൊടുത്തതിന് ശേഷം ഡിഡക്ഷൻസ് ആണ് വരിക. പുതിയ സ്കീം വരുമ്പോൾ ഇതൊന്നും കാണില്ല, നമ്മൾ അവിടെ ഓപ്റ്റ് ചെയ്യണം. പഴയ സ്കീമിൽ നമ്മൾ പറയാണ് ഒരു ഞാനൊരു 1,50,000 ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ഡിഡക്ഷൻസ് ഇപ്പോൾ ട്യൂഷൻ ഫീ, അല്ലെങ്കിൽ FD ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ 5 years ടൈം ഡെപ്പോസിറ്റ് ഉണ്ട്, അങ്ങനത്തെ നമ്മൾ ATCയിൽ നമ്മൾ കുറച്ച് മുമ്പ് ഡിഡക്ട് ചെയ്ത എല്ലാ ഡിഡക്ഷൻസും ഇവിടെ എൻട്രി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ ATEയിൽ ഇൻട്രസ്റ്റ്, ഹയർ എഡ്യൂക്കേഷൻ ലോണ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത്, അങ്ങനത്തെ ഡിഡക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം അവരവിടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. 87 ഇത് ഇതാണ് മൊത്തം. എന്നിട്ട് ഇവിടെ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ TDS ഏതെങ്കിലും ഡയറക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ TDS അവിടെ ഡയറക്ട് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാൽക്കുലേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടാക്സ് ലയബിലിറ്റി വരും. ഇതാണ് ഈ ഇതിൻ്റെ അകത്തോടെ നമുക്ക് പോകുകയാണെങ്കിൽ ഇതുണ്ട്. ഈ നമ്മളിപ്പോൾ ഈ ഡേറ്റ എൻ്റർ ചെയ്ത് വെച്ച് 1,24,800 കൊടുക്കണം മൊത്തം ഡിഡക്ഷൻസ്. അത് ആ ബിസിനസ് ഇൻകം വന്നതുകൊണ്ടാണ്. ഇതാണ് ഷീറ്റ്. ഇപ്പം ഇൻകം ടാക്സ് .gov.in പോവുക, അതിൻ്റെ അകത്ത് ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്നുള്ള ഷീറ്റ് എടുക്കുക. ഇത് അപ്ഡേറ്റ് ആയോന്ന് നോക്കുക, 23 ആയോന്ന് നോക്കുക ഇൻസ്റ്റെഡ് ഓഫ് 22. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ കാൽക്കുലേറ്റ് ആണെങ്കിൽ ഈ ഷീറ്റ് തന്നെ എടുത്തിട്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ എത്ര ടാക്സ് ലയബിലിറ്റി വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ .gov.in എന്ന് പറയുന്ന സൈറ്റിൽ അതിൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ സാർ. ഓക്കെ, പിന്നെ അടുത്ത കാര്യം വെച്ചാല് ഇത് എനിക്ക് ഒന്നും കൂടി ഒന്ന് ചോദിക്കുന്നത്, ഓൾഡ് സ്കീമിൽ വിച്ച് NPS എമൗണ്ട് ഈസ് ഡിഡക്റ്റബിൾ, എംപ്ലോയേഴ്സ് ഓർ എംപ്ലോയീസ്? ഓൾഡ് സ്കീമിലോ പുതിയ സ്കീമിലോ? ഓൾഡ് സ്കീമിൽ. ഓൾഡ് സ്കീമിൽ എംപ്ലോയീസ്, നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ തന്നെ അടയ്ക്കുന്ന എമൗണ്ട് ആണ്, നമ്മൾ തന്നെ അടയ്ക്കുന്ന എമൗണ്ട് ആണ്. ആ പുതിയത് കൂടി ഒന്ന് പറഞ്ഞേക്ക്, എന്താണ് ആ ഉദ്ദേശിച്ചേക്കുന്നത്? പുതിയതിൽ എന്ന് പറയുന്നത് നമുക്ക് പുതിയതിൽ എംപ്ലോയർ നമുക്ക് വേണ്ടി ഒരു അടയ്ക്കുകയാണ്. അതായത് നമ്മൾ അടയ്ക്കുന്ന ഒപ്പം തന്നെ, അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കുന്നുണ്ട്, നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് കിട്ടില്ല പുതിയ സ്കീമിൽ. പക്ഷെ നമ്മൾക്കൊരു സേ ഒരു 10 lakhs ആണ് നമ്മുടെ ഒരു വർഷത്തെ സാലറി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മാസത്തെ സാലറി 10 lakhs. 10 lakhs ഒരു ഒരു മാസത്തെ സാലറി അല്ലെങ്കിൽ ഒരു വർഷത്തെ സാലറി എത്രയാണെങ്കിൽ, അതിനകത്ത് എംപ്ലോയർ പറയാണ് നിങ്ങൾക്ക് വേണ്ടി ടാക്സ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാനൊരു 50,000 ഒരു മാസം അടച്ചേക്കാം, NPSന്റെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൻ്റെ അതൊക്കെ അടച്ചേക്കാം എന്ന് പറയുകയാണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും.
എംപ്ലോയർ പേ ചെയ്യുന്നത്. എംപ്ലോയർ പേ ചെയ്യുകയാണ്. ഇനി ഇനി എനി എക്സെപ്ഷൻ ലിമിറ്റ് ഫോർ റെന്റ്? റെന്റ് മീൻസ് റെന്റ് ഇൻകം. എനിക്ക് തോന്നുന്നു റെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ റെന്റ് പെയ്ഡ് ആയിരിക്കാം. റെന്റ് പെയ്ഡ് ആയിരിക്കും, റെന്റ് അടയ്ക്കുന്നതല്ലേ അത്? റെന്റ് പെയ്ഡ്, റെന്റ് പെയ്ഡ്, ആ റെന്റ് പെയ്ഡ്. അത് ഒരു എക്സംഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 10% ഓഫ് എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ ഓരോ ഇൻഡിവിജ്വൽ ടു കേസസ് കേസ് ടു ആണ്. അത് കാൽക്കുലേഷൻ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്ര എടുക്കണമെന്ന്. പിന്നെ can you please address the new updated debt and FD tax comparison? അത് അവിടെ ഞാൻ അത് മ്യൂച്വൽ ഫണ്ടിന്റെ അല്ലേ, മ്യൂച്വൽ ഫണ്ടിന്റെ പുതിയ ഇത് വന്നേക്കുന്നതിൻ്റെ അത്. മ്യൂച്വൽ ഫണ്ട് നേരത്തെ ഡെറ്റ് ഫണ്ടിന്റെ അത് നമുക്ക് ടാക്സ് ഫ്രീ ഉണ്ടായിരുന്നു അല്ലേ? അത് അത് എങ്ങനെയാ സത്യത്തില് ഇത്രയേ ഉള്ളൂ ഇതിലുള്ള കാര്യം പറഞ്ഞാല്, പണ്ട് ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 3 വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിയിരുന്നത്. ഇപ്പോ ആ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. ഇപ്പോ എഫ് ഡിയിലും അങ്ങനെ ഒരു ബെനിഫിറ്റ് പണ്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇനി 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ ഡെറ്റിൽ ഷോർട്ട് ടൈം ഉണ്ട്, ലോങ് ടൈം ഉണ്ട്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകത്തവണ അതിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും. ലോങ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സേഷൻ കൂടി കൂട്ടിയിട്ട് 20% ടാക്സ് കൊടുത്താൽ മതിയായിരുന്നു. ഇനിമേൽ ആ ഒരു ഫീച്ചർ ഡെറ്റിന് ഉണ്ടാവില്ല. അപ്പോ ഈ പറഞ്ഞ പാർട്ടിൽ എഫ് ഡിയും ഡെറ്റും തമ്മിൽ ഒന്ന് തന്നെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇതിൽ ആകെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ആര് എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്യണം, ആര് ഡെറ്റ് ഇൻവെസ്റ്റ് ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കമ്പാരിസൺ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളൂ. ഒന്ന്, നമുക്ക് എന്നാണ് തിരിച്ചെടുക്കേണ്ടത് എന്നതിനെ പറ്റി യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡെറ്റ് ഫണ്ട് ആയിരിക്കും കുറച്ചിട്ട് നല്ലത്. ഇനി 1 ഇയറോ അങ്ങനെ ഒരു ടേം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും നല്ലത്. ഇനി എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ NRIs ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആലോചിക്കേണ്ട കാര്യമുണ്ട്. എഫ് ഡിക്ക് NRIsന് ടാക്സ് ഫ്രീ ആണ്, NRIയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, NRO-യിലല്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി കമ്പയർ ചെയ്തിട്ട് എഫ് ഡി ആണോ ഡെറ്റ് ആണോ എന്ന് കമ്പയർ ചെയ്തിട്ട് ചെയ്യാം. ഡെറ്റ് ഫണ്ടിൽ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ള, ഡെറ്റ് ഫണ്ടിൽ അതാത് വർഷം തന്നെ ടാക്സബിൾ ആവും. നേരത്തെ അത് 3 ഇയേഴ്സ് ക്യാപ്പ് കഴിഞ്ഞിട്ട് അത് എന്നാണോ മെച്ചൂർ ആകുന്നത് അന്ന് ഡെറ്റ് ഫണ്ടിൽ ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ആവുണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം തൊട്ട് ഇപ്പൊ എഫ് ഡിയിൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ തന്നെ ഈ വർഷം എത്രയാണോ ഇൻട്രസ്റ്റ്, ഇപ്പൊ 12% ഡെറ്റ് ഫണ്ടിലാണ് ഇടുന്നതെങ്കിൽ ആ 12% അതാത് വർഷം തന്നെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു അഡീഷനും കൂടെ ഉണ്ട് അതിൻ്റെ അത്. നേരത്തെ അത് ക്ലെയിം, അതായത് മെച്ചൂരിറ്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഡെക്സേഷൻ എല്ലാം എടുത്ത് ബാക്കി ക്യാപിറ്റൽ ഗെയിൻ കൊടുത്താൽ മതിയായിരുന്നു. അതല്ല, അത് പോയിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് അതാത് വർഷം തന്നെ എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ തന്നെ, കൈ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയാണത്. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു സത്യത്തിൽ ഒരു ബേസിക് പ്ലാനിങ് ചെയ്തിട്ട് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലാതെ ഇന്നതാണ് നല്ലതെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ചോദിച്ചിട്ടുണ്ട് എനി ഡിഫറൻസ് ഇൻ സ്ലാബ്സ് ഫോർ വുമൺ ടാക്സ് പേയേഴ്സ്? ഇല്ല, നോ ഡിഫറൻസ്, ഓൾ ആർ ഈക്വൽ. എനിക്ക് പറഞ്ഞു നമ്മള് എല്ലാരും കവർ ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചത്. അപ്പോ ഇപ്പൊ 12 മണി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, നിങ്ങൾ എല്ലാവരും സെഷന് വേണ്ടിയിട്ട് വന്നതും. എല്ലാവർക്കും ഈ സെഷൻ വരുന്നേക്കാളും മുന്നത്തേക്കാളും ഈ സ്പെസിഫിക് ടോപ്പിക്കിൽ നോളജ് കൂടിയിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസിൽ നമ്മള് സെഷൻ ക്ലോസ് ചെയ്യണം. അപ്പൊ 1-2 ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട് ജോബിൻസ്, വെരി ഇൻഫോർമേറ്റീവ്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച് ജോബിൻസ്. ഈ ഒരു എനിക്കറിയാം ഈ ടൈം ബിസി ടൈമാണ്, എന്നിരുന്നാലും ഓഡിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും പ്രിപ്പയർ ചെയ്ത് ഈ സെഷന് വേണ്ടിയിട്ട് വന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി വരുന്ന ടൈമിലും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യും. താങ്ക് യു.